வேலை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க. வெளியூர் நம்மே அதாரடா குடிசிபள்ளி மாதாவே இவளோ பொன்னார மோளே தாந்தோனி நீ தற்காலம் வண்டியிலோட்டு கேறு காரியங்களൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം വണ്ടിയിലോട്ട് കയറാൻ വരട്ടെ അതിനു മുമ്പ് എനിക്കറിയണം ഓട്ടമൊക്കാലണയ്ക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ ഇന്ത ഉലകത്തേക്ക് തലൈവരായത് പണ്ട് 13-ാമത്തെ വയസ്സിൽ അമ്മായിയുടെ മാല മോഷ്ടിച്ച കുറ്റത്തിന് തല്ലും മേടിച്ച് നാട് വിടാൻ കാളവണ്ടി കയറിയവൻ കാളവണ്ടിയല്ലടി കള്ളവണ്ടി ആ ഏതോ ഒരു വണ്ടി കയറി പോയവൻ എങ്ങനെ ഇതുവരെ എത്തി ഏതായാലും കാര്യങ്ങളുടെ തുടക്കം ഒരു വണ്ടിക്കകത്ത് നിന്നായതുകൊണ്ട് നീ തൽക്കാലം ഈ വണ്ടിക്കകത്ത് കയറ് ബാക്കി ഞാൻ വഴിയേ പറയാം ജാതകം കൊച്ചുകുഞ്ഞിൻ്റെതായതുകൊണ്ടായിരിക്കും ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷാപ്പായിരുന്നു നിമിത്തമോ നിയോഗമോ എന്നെനിക്കറിയില്ല പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ച് മൺമറഞ്ഞു പോയ എൻ്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു ഈ താന്തോന്നിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ എന്നിട്ട് ആ അപ്പനിപ്പോ ഉണ്ട് ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഒരുപടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന് സമ്പന്നനാകണമെന്ന് ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്നും ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക് പിന്നീട് മാൽഡീവ്സ് ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരുപ്പുകാരൻ ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക് ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പക്ഷേ സ്വപ്നങ്ങളുടെ പറദീസായ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് ദെഹ്റ ഫിഷ് മാർക്കറ്റിലായിരുന്നു അവിടെ വെച്ച് ഞാൻ എൻ്റെ നന്ദനെ കണ്ടു നന്ദനായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ സുഹൃത്ത് വഴികാട്ടി കൂടപ്പുറത്ത് എല്ലാം അങ്ങനെ മനസ്സിൽ ലാളിച്ചു വളർത്തിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു തുടങ്ങി അപ്പന് വേണ്ടി സമ്പന്നനാകാനുള്ള ഒരു മകന്റെ കുതിപ്പുകൾക്ക് നന്ദനും കൂട്ടായി അങ്ങനെ എണ്ണം മറന്നുപോയ ദിനരാത്രങ്ങൾക്കിടയിൽ ഒരു രാത്രി കൊച്ചു എന്തോ പ്രശ്നമുണ്ട് നീ വണ്ടി തിരിക്കേ കൊച്ചു രക്ഷകനായിട്ടായിരുന്നു രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല ഹാഫിസ് അലി ഇബ്രാഹിം പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു കൊച്ചുകുഞ്ഞിന്റെ ജീവിതകഥയോട് ഒരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നോ എന്ന വലിയ മനുഷ്യൻ അന്നെന്നോട് ചോദിച്ചു ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ ജീവിതം ജയിച്ചു കാണിക്കാൻ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ വലം കൈയായി പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാണുള്ളത് മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗങ്ങളാണ് ഞങ്ങൾ മൂന്ന് പേരും ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക് പറ്റാതാകണം എന്നാലേ നീയൊക്കെ പഠിക്കൂ കൊല്ലം കുറയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം അതിന് വേളങ്ങുതടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം അത് സ്വന്തം ബാപ്പയായാലും മതിയടാ വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ മൂന്ന് മക്കൾക്ക് സ്ഥാനമില്ല ഇറങ്ങിക്കോണം ഇപ്പോ ഈ നിമിഷം വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി
കിളവൻ ചത്തൊടുങ്ങുന്നതിന് മുമ്പേ നാല് കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ, കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ. അബന്ധം മെക്കാ ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് ഒരു കണ്ടെയ്നർ ആർ ഡി എക്സ് കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക. ഹറാം പറന്നവന്മാര്! ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. എന്താ, എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാർ നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. പേടിക്കാതിരിക്കുക കൊച്ചു, നീയില്ലേ കൂടെ പോരാത്തതിന് അയാളെ ദാനം കൊടുത്ത ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയും. ഹലോ ഭായ്. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ നാലു കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. നാലു കൊല്ലം വേണ്ടി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ. ഒടുവിൽ തെളിയിക്കപ്പെട്ടതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു. അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. പല വർഷങ്ങൾക്ക് മുന്നാടിയേ അവർ പുള്ളിങ്ങളെ പറ്റി അവർക്ക് തെരിഞ്ഞിരുക്കു. അതിനാലതാണ് അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അവങ്ക പേർക്ക് അവർ എഴുതി വെക്കല. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. വഴികാട്ടിയായ അച്ഛനും വഴിമുടക്കിയായി വളർത്തു മകനും കൂടെയില്ലാതെ വന്നപ്പോൾ ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ മക്കൾ സ്വയം നശിക്കുകയായിരുന്നു. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്. പക്ഷെ ഒടുവിൽ പിടിക്കപ്പെട്ടു ഇവിടെ ഇന്ത്യയിൽ വെച്ച്. തൂത്തുക്കുടി ഹാർബറിൽ വന്നിറങ്ങിയ 2 കാർട്ടൺ AK-56 റൈഫിൾസ് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. ജീവപര്യന്തമായിരുന്നു അത്. പിന്നീട് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ 5 വർഷമായി ഇളവിയത് കിട്ടി. ഒരു കണക്കിന് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസമാണ്. ഹാഫിസ് ബായുടെ മക്കളുടെ 5 വർഷത്തെ ജയിൽവാസം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചുഞ്ഞെ, നിന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണും. നീ മാത്രമല്ല, വടക്കൻ വീട്ടിലെ എല്ലാ പ്രമാണിമാരും എൻ്റെ അപ്പനെ കാണും വൈകാതൊരു ദിവസം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം നാളെ ഇറക്കി വെക്കാൻ പോവാണ്. എതുക്കാക അർജന്റായി എന്നെ പാക്കണം സൊന്നെ?
പണ്ട് ഇതേ കൈകൊണ്ട് എനിക്ക് തന്നതാ. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സമ്പാദ്യം എന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ പ്രമാണം. 6 കൊല്ലം സ്വന്തം മകന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണിത്. ഇതിന്റെ പേരിലാണ് ആ ചോരയിലുണ്ടായ മക്കൾക്ക് എന്നോട് ശത്രുതയെങ്കിൽ അതിങ്ങനെ തീരട്ടെ. എതുക്കാകെ എന്നെ ഇവ്വളോ ദൂരം കൂട്ടിയതെല്ലാം ചൊല്ലിട്ട് അവരിപ്പോ ജയിലിലായിരുന്നു. ഇന്നലെ വരെ 5 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഇത് തിരിച്ചു കൊടുക്കാൻ നല്ലത് ശർമാജി തന്നെയാണെന്ന് എനിക്ക് തോന്നി. നന്നായി. ഓ നല്ല മനസ്സുക്ക് നീ എവ്വളവോ സമ്പാദിച്ചിട്ട് ഇന്ന സ്വത്തുക്കാകെ അവങ്ങൾക്ക് ഉമ്മേലിരിക്കുന്ന പക മുടിയതെന്നാ അത് മുടിയിട്ടോ.